കേരള പോലീസ് ഒരു മാമ്പഴ കേസ് ഒതുക്കി തീർത്തതിനു പിന്നാലെ അടുത്ത തലവേദന കേസുമായി മറ്റൊരു പോലീസുകാരൻ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പത്തു പവൻ മോഷ്ടിച്ച പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുകയാണ് മോഷ്ടിച്ചത് സുഹൃത്തിന്റെ മകന്റെ ഭാര്യയുടെ സ്വർണം സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച പോലീസുകാരൻ അറസ്റ്റിൽ കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിലെ അമൽദേവാണ് അറസ്റ്റിലായത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് ഞാറയ്ക്കൽ നടേശിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത് പവൻ സ്വർണമായിരുന്നു അമൽദേവ് കവർച്ച ചെയ്തത് സംഭവത്തിൽ നടേശൻ എന്ന അദ്ദേഹം നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവത്തിന് പിന്നിൽ അമൽദേവ് എന്ന പോലീസുകാരനാണ് എന്ന് വ്യക്തമായത് നടേശന്റെ മകന്റെ ഭാര്യയുടെ സുഹൃത്താണ് അമൽദേവ് യുവതിയുടെ സ്വർണമാണ് അമൽദേവ് മോഷ്ടിച്ചത് അത്രേ കഴിഞ്ഞ ദിവസം യുവതിയെ കാണാൻ അമൽദേവ് ഇവരുടെ വീട്ടിൽ പോയിരുന്നു ഇതിന് പിന്നാലെ സ്വർണം നഷ്ടമാകുകയായിരുന്നു അറസ്റ്റിനു ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്വർണം എടുത്തതായി അമൽദേവ് സമ്മതിച്ചിട്ടുണ്ട് പത്തു പവൻ സ്വർണവും പോലീസ് വീണ്ടെടുത്തു സംസ്ഥാന പോലീസ് സേനക്ക് ആകെ ഉണ്ടാകുന്ന കാലമാണ് മാമ്പഴ മോഷണക്കേസ് ഒത്തു തീർന്ന് മാമ്പഴ മോഷ മോഷ്ടാവായ സിവിൽ പോലീസ് ഓഫീസർ പി വി ഷിഹാബിനെതിരെ പരാതിയില്ല എന്ന കച്ചവടക്കാരന്റെ ഹർജി കോടതി അംഗീകരിച്ചതിനു പിന്നാലെയാണ് പുതിയ മോഷണ കേസ് ഐ പിമുള്ള മോഷണക്കേസിൽ തുടർ നടപടികൾ അവസാനിപ്പിച്ചു കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കുറ്റങ്ങളുണ്ട് എങ്കിൽ പോലീസിന് അന്വേഷിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് അബ്ദുൾ റസാക്കിന്റേതാണ് ഉത്തരവ് രണ്ട് ദിവസമായി നടന്ന വാദത്തിനൊടുവിലാണ് പരാതിക്കാരൻ ഇല്ല എങ്കിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ കാഞ്ഞിരപ്പള്ളി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി മാമ്പഴ മോഷ്ടാവായ പോലീസുകാരന് അനുകൂലമായ വിധി പുറത്തിറക്കിയത് പോലീസുകാരൻ പ്രതിയായ കേസ് ഒത്തു തീർപ്പാക്കാൻ അനുവദിച്ചാൽ സമൂഹത്തിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് വാദിച്ചിരുന്നു കേസിൽ സാധാരണക്കാരനല്ല പ്രതി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പോലീസിന്റെ വാദമുഖങ്ങൾ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും പോലീസിന് വേണ്ടി കോടതി ഹാജരായ സർക്കാർ അഭിഭാഷക അഡ്വക്കേറ്റ് പി അനുപമ വാദിച്ചിരുന്നു വാദം കേട്ട ശേഷം വിധി പറയാനായി കോടതി മാറ്റിവെക്കുകയായിരുന്നു പോലീസുകാരൻ മാമ്പഴം മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് സമൂഹത്തിൽ ഈ വിഷയം വലിയ ചർച്ചക്ക് കാരണമായത് തുടർന്ന് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ സംഭവമുണ്ടായതിനു തൊട്ടു പിന്നാലെ ഷിഹാബ് എന്ന ഈ പോലീസുകാരൻ മുങ്ങുകയായിരുന്നു ഇയാളെ പിടികൂടുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിനുണ്ടായ സംഭവത്തിൽ ഇരുപത് ദിവസത്തോളം കയ്യിൽ സമയമുണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതോടെയാണ് സംഭവത്തിൽ ഒത്തുകളി ആരോപണവും രൂക്ഷമായത് നേരത്തെ ഇയാൾ ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്നു ബലാത്സംഗ കേസ് പ്രതിയായ ഷിഹാബ് ജാമ്യത്തിൽ കഴിയുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കോട്ടയത്തു നിന്നും ഇയാളെ ഇടുക്കി ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത് മാമ്പഴ മോഷണ വിവാദം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പി വി ശിഹാബിനെ പോലീസ് സേനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഉത്തരവുമിറക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി എന്ന നിലയ്ക്ക് ഇയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും പോലീസ് പറഞ്ഞിരുന്നു നിലവിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കിയില്ല എന്നതാണ് ഏറെ ശ്രച്ഛേയം ഫലത്തിൽ പോലീസ് ഈ കേസിലെടുത്ത നിലപാടുകൾ എല്ലാം സംശയകരമായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും പോലീസിനുള്ളിലെ കള്ളന്മാരുടെ ഓരോ കള്ളക്കളികൾ ഇത്തരത്തിൽ മോഷണ കേസുകളിലൂടെ സ്വർണം മോഷണമായാലും മാമ്പഴം മോഷണമായാലും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്